യുരേക്ക യുരേക്ക ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. അയ്യോ വിളിച്ചു പറയരുത്, വിളിച്ചു പറയരുത്. ഞാൻ സന്ധ്യക്ക് വീഡിയോ കോൾ വിളിക്കുന്നത്, ആരോടും വിളിച്ചു പറയരുത്. നീ കണ്ട പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ കണ്ടുപിടിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ റോക്കറ്റ് കണ്ടുപിടിച്ച സക്സസ് ആയി ചോയരക്ക് വിടുന്ന കാര്യം ഈ രാജ്യത്തോട് വിളിച്ചു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത്. പിന്നെ എടി നമ്മളെ കണ്ടുപിടിച്ചെന്നല്ല പറഞ്ഞത്, പുളി റോക്കറ്റേ ചുവയിലേക്ക് വിടുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ അണ്ണൻ ചുവയിൽ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ. കൊത്തുന്ന പോലെ കൊത്തുവാണല്ലോ ഫോൺ കുത്തി. കണ്ട പെണ്ണുങ്ങളെ ഫോൺ ചെയ്ത് നടക്കാൻ നീ കല്യാണം കഴിക്കാൻ നോക്കണ. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ചൊവ്വാദോഷമല്ലേ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എടാ ചൊവ്വാദോഷത്തിനുള്ള പരിഹാരം ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇന്ന് ഞാൻ നിന്നെ ഇതിൽ കയറ്റി ചൊവ്വയിലേക്ക് വിടണം. എന്തിനാണെന്നറിയോ? നീ അവിടെ ചൊവ്വാഴ്ച ഇറങ്ങണ വഴി ആ ചൊവ്വാദോഷം അവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ അത് കുത്തിപ്പറിച്ച് വേരോടെ അങ്ങ് കളഞ്ഞിട്ട് അങ്ങനെ ചൊവ്വാദോഷം മാറി നാട്ടിലുള്ള ആൾക്കാരെല്ലാം പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ. പിന്നെ നീ പോയിട്ട് വന്നാൽ എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ ചൊവ്വയിലേക്ക് ഒരു തീർത്ഥാടനം പോകും ചൊവ്വാദോഷക്കാരെയും കൊണ്ട്. അതിന്റെ ആദ്യത്തെ ഗൈഡ് നീ ആയിരിക്കും. ഇന്ന് തന്നെ ഇത് ചൊവ്വയിലേക്ക് വിടാൻ എന്നാ കാരണം? ഇന്നത്തെ ദിവസം ഏതാ? ഇന്ന് ചൊവ്വാഴ്ച. അതുകൊണ്ടാണ് ചൊവ്വയിലേക്ക് വിടുന്നത്. അപ്പൊ ബുധനാഴ്ച ആണെങ്കിൽ ബുധനിലേക്ക് വിടും, വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴത്തിലേക്ക് വിടും. അപ്പൊ വെള്ളിയാഴ്ച എങ്ങോട്ട് വിടും? വെള്ളിയാഴ്ച എങ്ങോട്ടും വിടലില്ല. അതിനാ കാരണം വെള്ളി എന്ന് പറഞ്ഞൊരു ഗൃഹമില്ലല്ലോ. അന്ന് ശാസ്ത്രജ്ഞ ലോകത്ത് അവധിയായിരിക്കും, ശാസ്ത്രജ്ഞന്മാരിൽ അവധിയല്ലായിരിക്കും. അന്ന് വിടലില്ല, അന്ന് വിടില്ല. അന്ന് ഞങ്ങള് എല്ലാരും കൂടി ഒരു C2H5OH എടുത്തിട്ട് അതിലേക്ക് C2H8O7 ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു C18H27 NO3 ഇട്ട് നന്നായിട്ട് ഇളക്കിട്ട് അതിന്റെ ഡിവൈഡ് ബൈ 3 ആക്കും. ഇതെന്താണ് ഈ പറഞ്ഞു പോകുന്നെന്താണ് എനിക്ക് മനസ്സിലായില്ല. എടാ ഒരു ഓട്ടാ മേടിക്കും, എന്നിട്ട് അതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് ഇളക്കി അടിക്കും. ഇതാണോ വലിയ രാസമായിട്ട് പറഞ്ഞത്? അപ്പൊ ഈ 3 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞത് ഇവിടെ ഞങ്ങള് മൂന്ന് പേര് ഒരു ഫുള്ള് മൂന്നാക്കി വീതിച്ച് അടിക്കുന്നു. ഇതിനാണോ ഇത് മാത്രം രാസനാമം ഒക്കെ പറഞ്ഞോണ്ടിരുന്നത്? മൂന്ന് പേരോട് ഒരു ഫുള്ള് അടിക്കുന്നു പറഞ്ഞപ്പോ ശാസ്ത്ര ഞാൻ ചെന്നിട്ട് ഞങ്ങൾ ഇന്നലെ മൂന്ന് പേരോട് ഫുള്ള് എടുത്ത് വട്ടം മുറിച്ച് കീച്ചി എന്ന് പറയാൻ പറ്റില്ല. ചമ്മലല്ലേ, പിന്നെ ശാസ്ത്ര ലോകത്തിന് നടക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ സംഭവം ഇത് എപ്പോഴത്തേക്കാണ് വിടണം? എപ്പോഴത്തേക്കാണ് ഇതൊന്നും പറയാം. നമുക്ക് ഒരു 6 ആകുമ്പോ ഞങ്ങൾ വിടാം. 6 വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പ ചുവ പിടിക്കാൻ പറ്റും? ചുവ പിടിക്കാൻ ഇതന്നെ മൂന്നാറേക്ക് ടൂർ പോവാണ്. അല്ല അതല്ല, ഇവിടെ ഇത് ചൊവ്വയിലേക്കാണ് പോകുന്നത്. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് എപ്പ ചെല്ലും ദൈവത്തിനറിയാം. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ആകാശം ഇങ്ങനെ ഇങ്ങനെ കിടക്കുവല്ലേ, അവിടെ എവിടെയാ ട്രാഫിക് ബ്ലോക്ക്? എവിടെയാണ് ഇങ്ങനെ ഈ കിടക്കണതല്ല, ഇതിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട്. അതേത് ലോകം? അങ്ങനെ ലോകമുണ്ട്. അവിടെ നിന്ന് പോകുന്നുണ്ട് ഭയങ്കര ട്രാഫിക്കും ബഹളവും ലക്ഷാണ് അവിടെ. ആണല്ലേ, ചൊവ്വയിലൊക്കെ ഇറങ്ങുന്ന തൊട്ടുമുമ്പ് ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു ട്രാഫിക് ഐലൻഡ്. അവിടെ നിന്ന് പറഞ്ഞ ഭയങ്കര തിരക്കല്ലേ. കടമന്ത്ര എന്നുള്ള റോക്കറ്റ് വരും, പാരാജിമുട്ടത്ത് നിന്നുള്ള റോക്കറ്റ് വരും, അരൂർ നിന്നുള്ള റോക്കറ്റ് വരും, തൃപ്പൂണിത്തുറ എന്നുള്ള റോക്കറ്റ് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ജംഗ്ഷന്റെ പേര് വൈറ്റിലാന്നാണോ? അല്ല, നിങ്ങൾ പറഞ്ഞ പാലാരിവട്ടത്ത് നിന്ന് റോക്കറ്റ് വരും എന്ന് പറഞ്ഞു. പാലാരിവട്ടമല്ല, പിന്നെ പാലസ്തീൻ എന്നുള്ള റോക്കറ്റ് വരും, ജർമ്മനി എന്നുള്ള റോക്കറ്റ് വരും, അങ്ങനെ നാനാ രാജ്യത്തിന്റെ റോക്കറ്റ് ഈ ജംഗ്ഷനിൽ വന്നിട്ട് എന്നാ ഹോണടിയാന്ന്. ഇങ്ങനെ ഭയങ്കര ഹോണടി. നീ ഒരു കൂടുമായിട്ട് വന്നത്? അതൊന്നുമില്ല, അതൊന്നുമില്ല. കള്ളക്കടത്താണോ? വല്ലതും കടത്താനുള്ള പരിപാടിയാണോ? ഇല്ലെന്നേ, അതൊന്നുമില്ല. അത് ഇത് എന്നറിയോ? കുറച്ച് ഉണ്ണിയപ്പാണ്. പിപ്പിച്ചാ നീ ഗൾഫിൽ ജോലിക്ക് പോകുമല്ല, ചൊവ്വയിലേക്കാണ് പോകുന്നത്. ചൊവ്വയിൽ നിന്റെ ഉണ്ണിയപ്പത്തിന് യാതൊരു പ്രസക്തിയില്ല. ഭൂമിയിലാണ് നിന്റെ ഉണ്ണിയപ്പത്തിന് പ്രാധാന്യം. ചൊവ്വയിൽ നിന്റെ എന്നല്ല, ആദ്യ ഉണ്ണിയപ്പത്തിന് യാതൊരു പ്രസക്തിയില്ല. ഉണ്ണിയപ്പൊന്നും അല്ല ചൊവ്വായി പോണ ഒരു കഴിക്കുന്നത്. പിന്നെ കഴിക്കുന്നത് അവർക്ക് പ്രത്യേകം ശാസ്ത്രലോകത്ത് വ്യത്യാസം. ഭക്ഷണം എന്തായാലും എനിക്ക് വേണം. നിനക്ക് രാവിലെ എന്നാ കഴിക്കണ്ട? രാവിലെ ഞാൻ സാധാരണ ഇഡ്ഡലിയാണ് കഴിക്കാറുള്ളത്. ഇഡ്ഡലി ആണെങ്കിൽ ദഹി വെള്ള ഗുളിക ഇതാണോ? ഒരു 5 ഞാൻ 5 ഞാൻ രാവിലെ 5 കഴിക്കും. അയ്യോ, ഇവിടെ 10 ഗുളികയാണോ തരണം? ആണോ? പിന്നെ നീ പകുതി വീതം കഴിച്ചാൽ 2 5 വീതം കഴിക്കാൻ പറ്റും. ഒഴിക്കാൻ പിന്നെ ഒഴിക്കാൻ സാമ്പാർ വേണോ ചമ്മന്തി വേണോ? സാമ്പാർ മതി, സാമ്പാർ മതി. സാമ്പാറാണെങ്കിൽ മഞ്ഞ ഗുളിക. സാമ്പാറിന്റെ ഗുളിക, സാമ്പാറിന്റെ ഗുളിയാണത്, മഞ്ഞ ഗുളിക. ഇതല്ല, എന്തായാലും എല്ലാ സാധനവും എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് വേണം. ഞാൻ എപ്പോഴും ചോദിക്കണം ഓർക്കാണ്, ഈ ബോസ് നിങ്ങൾ എങ്ങനെയാണ്? ശാസ്ത്രജ്ഞനായത് എങ്ങനെയാണ്? ഞാൻ ശാസ്ത്രജ്ഞൻ ആയതല്ലോ. പിന്നെ ഞങ്ങൾ പാരമ്പര്യ ശാസ്ത്രജ്ഞന്മാരല്ലേ? പാരമ്പര്യ വൈദ്യം എന്ന് കേട്ടിട്ടുണ്ട്. ആ സെയിം പഞ്ചി പാരമ്പര്യ. ഞാൻ ശാസ്ത്രജ്ഞൻ, അച്ഛൻ ശാസ്ത്രജ്ഞൻ, അപ്പൂപ്പൻ ശാസ്ത്രജ്ഞൻ, അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ശാസ്ത്രജ്ഞൻ, മാറപ്പടക്കം പോലെ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. ആണല്ലേ?